ചേട്ടാ ഈ തക്കാളി എവിടെ വെച്ചിരിക്കണേ? മത്തിരിക്കണേന്റെ പുറയിലോ? അതെന്താ തക്കാളി? ആരെങ്കിലും ഒന്ന് ഒളിവ് പോയിരിക്കുക ഇടയ്ക്കിടയ്ക്ക് താമസം മാറ്റാനായിട്ട്. അല്ല ബൈജു, എന്താ പിച്ചും പേയും പറയുന്നേ? ഈ ജോലിയും കൂലി ഇല്ലാണ്ടിരിക്കുന്ന സമയത്തെ 24 മണിക്കൂറും ടി വി കണ്ടോണ്ടിരുന്ന കഴിഞ്ഞാൽ പിച്ചും പേയല്ല, എപ്പം ചങ്ങല കിട്ടും ചോദിച്ചാ മതി. അല്ല, ഇതുവരെ ജോലി ഒന്നും ശരിയായത്? ആ ന്യൂയോർക്ക് സിറ്റിയിലെ മേയറല്ലേ, മേയറുടെ ജോലി ശരിയുണ്ടായിരുന്നു. അമ്മച്ചിക്ക് അത് ഇഷ്ടമില്ല, അതുകൊണ്ട് നമ്മൾ പോണ്ടെന്ന് വെച്ചു. ഇടയ്ക്കിടയ്ക്ക് ജോലി ശരിയായോ ജോലി ശരിയോ എന്ന് ചോദിക്കണ്ട, ശരിയാവുമ്പോൾ അങ്ങോട്ട് പറയാം. ഓക്കെ ബൈജു, ഒരു ലോഗിൻ ചോദിച്ചതല്ലേ, അവിടെ പുറകെ നല്ല മത്തി ഇരിപ്പുണ്ട്, കുറച്ച് പോയി എടുത്തോണ്ട് വാ. മീൻ വാങ്ങിച്ചിട്ട് എന്തിനാ പെണ്ണ് നാട്ടിൽ പോയിക്കാ? നമ്മളിപ്പോഴേ ആ ബേബി കുട്ടൻ്റെ വീട്ടിലാണ്, ഫുൾ കോസ് കട്ടിങ് ആണ്. ചേട്ടാ തൂക്ക് പെട്ടെന്ന്. എടോ, താനാ ഫില്ലിയിലുള്ള റിക്വയർമെന്റിന് എന്റെ ഏത് റെസ്യൂമേ അയച്ചത്? അതാ മൈ ഡോക്കിൽ കിടക്കുന്ന സാധനം. ഞാൻ തന്നോട് പറഞ്ഞതില്ലേ കൃഷ്ണൻ അണ്ടർസ്കോർ ജാവ അയക്കണമെന്ന്? ഇതിപ്പോ കൃഷ്ണൻ അണ്ടർസ്കോർ സാപ്പ് അയച്ചിരിക്കുന്നത്. ജാവ റിക്വയർമെന്റ് സാപ്പ് അയച്ചിട്ട് എന്തെടുക്കാനാ? ഷേ, അങ്ങനെ ഒരു ചാൻസും കൂടെ മാറി കിട്ടി. ഓ പിന്നെ ഇനി എന്നെ പറഞ്ഞോ, 5-6 വെറൈറ്റി റെസ്യൂമേ അല്ലേ ഉണ്ടാക്കിയിട്ടിരിക്കുന്നത്? കൃഷ്ണൻ അണ്ടർസ്കോർ ജാവ, കൃഷ്ണൻ അണ്ടർസ്കോർ സോപ്പ്, കൃഷ്ണൻ അണ്ടർസ്കോർ കോപ്പ്, ഇതൊക്കെ കഴിഞ്ഞിട്ട് നീ ഇത് രാജു സോഫ്റ്റിലേക്ക് അയക്കും. അത് കഴിഞ്ഞ് രാജു സോഫ്റ്റ് എടുത്ത് ഗോവിന്ദ് ടെക്കിലേക്ക് ഫോർവേഡ് ചെയ്യും. ഇവന്മാർ അതെടുത്ത് വേറെ എവിടേക്കെങ്കിലും അയക്കും. ഇതെല്ലാം കഴിഞ്ഞ് കറങ്ങി തിരിഞ്ഞ് സാധനം ക്ലിക്കായാലോ ഈ രാജും ഗോവിന്ദനും റെഡ്ഡിയും കൂടെ കൈയിട്ട് വാരി 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 നമുക്ക് കിട്ടുന്നത് നക്കാപ്പിച്ച. അതെ, അതാ ഈ H1B പ്രശ്നം. ഞാൻ ആ ഗ്രീൻ കാർഡ് വരാൻ ഇങ്ങനെ കാത്തിരിക്കുക. അതൊരു കാത്തിരിപ്പ് തന്നെയായിരിക്കും. ചെതൽ വരാണ്ട് നോക്കണേ. എന്തിനടെ, നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഫുൾ ടൈം വർക്ക് ഫ്രം ഹോം ആണല്ലേ? ഡേ, ശവത്തിൽ കുത്താതെ. ഇപ്പോൾ IT ഇച്ചിരി ഡള്ളാണെന്നേ ഉള്ളൂ, മാർക്കറ്റൊക്കെ പൊങ്ങി വരുന്നുണ്ട്. ICA ലൈറ്റ് എത്തി എൻഡ് ഓഫ് ദ ടണൽ. അതൊരു ട്രെയിനിൻ്റെ ഹെഡ്ലൈറ്റ് ആവാതിരുന്നാൽ മതി. ഞാനൊരു കാറ് വാങ്ങിച്ചാലൊന്ന് ആലോചിക്കുക. ഇനി വിൻ്ററിൽ ഈ സ്നോയിൽ ബസ്സിലൊക്കെ കയറി ഗ്രോസറി വാങ്ങിക്കാൻ പോരാ. നീ എന്നെ പറയുന്നു? അല്ല, നീ എന്നെ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, ഇതിൻ്റെയൊക്കെ വിലയെന്ന് അറിഞ്ഞിരിക്കാൻ വിചാരിച്ചു. എടാ അമ്മയാ. എൻ്റെ അമ്മയാ? നിന്റെ അമ്മയല്ല, എൻ്റെ അമ്മയാ. നീയട. ഞാനിവിടെ ഇല്ല. ഹലോ ആൻറ്റി, എന്നാണ്ട് ആൻറ്റി? അസുഖം തന്നെ ആൻറ്റി? ഇല്ല ആൻറ്റി, അവൻ ഇപ്പോഴും അങ്ങോട്ട് പുറത്തോട്ടിറങ്ങിയതേ ഉള്ളൂ. ആ ആ ഞാൻ ഉദ്ദേശിക്കാം ആൻറ്റി. ഏ അങ്ങനൊന്നും ഉണ്ടായില്ല ആൻറ്റി. ഓക്കെ ഓക്കെ. ഇല്ല ആൻറ്റി, ആൻറ്റി കാശിയല്ലാണ്ട്, അവൻ വന്ന ഉടനെ ഞാൻ അങ്ങോട്ട് വിളിക്കാൻ പറയാം. ഓക്കെ ശരി ആൻറ്റി. എന്നതാടെ ഇത്, ആ ജോൽസൻ ഇന്നും വന്ന് നിന്റെ ജാതകം നോക്കി ടിക്കൊല്ല നിന്റെ കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ ഇനി 4 കൊല്ലം കഴിഞ്ഞ് നടക്കത്തുള്ളതെന്നാണ് അവർ പറയുന്നത്. ഇട, ആദ്യം അടി കൊടുക്കേണ്ട ആ ജോൽസനാണ്. 2 ആഴ്ച കൂടുമ്പോൾ ജാതകം നോക്കി ഞാൻ വല്ല യുദ്ധത്തിന് പോവുകയാണ്. കല്യാണപ്രായമൊക്കെ ആയില്ലേ, നീ എന്തിനാ മടിച്ചിരിക്കുന്നത്? ഇട, ഇക്കാര്യത്തിൽ ഒരു മടിയും ഇല്ലാത്ത ആളാണ് ഞാൻ, നിനക്കറിയില്ലേ. എല്ലാം ഒത്തു വരണ്ടേ? 4 ജോത്സ്യന്മാർ കവടി നിരത്തി ഓക്കെ പറഞ്ഞില്ല, അമ്മ പ്രൊസീഡ് ചെയ്യുള്ളൂ. കഴിഞ്ഞ ആഴ്ച നീ കണ്ടതല്ലേ 10-ൽ 10 പൊരുത്തമുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ? 2 സൈഡും മുടിയെല്ലാം പിന്നിയിട്ട് റിബണെല്ലാം ചുറ്റി ദാവണിയെല്ലാം കൊടുത്തൊരു പെൺകുട്ടി. ഇവിടെ അങ്ങനെ ഒരു പെൺകുട്ടിയെ നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റൂ? ക്ലബിൽ കൊണ്ടുപോകാൻ പറ്റൂ? സോഷ്യൽ ഗ്യാദറിങ്ങിന് പോകാൻ പറ്റൂ? എന്തിന് നമ്മുടെ ഹോസ്പിറ്റലിലെ പാർട്ടിക്ക് കൊണ്ടുപോകാൻ പറ്റൂ? അവിടേക്ക് ഓരോ പെണ്ണുങ്ങൾ വരുന്നത് എന്ത് സ്മാർട്ടായിട്ടാ. എന്തായാലും നീ വീട്ടിലോട്ടൊന്ന് വിളിക്കാം, നിന്റെ അമ്മയാകെ വറിയിടാ. നീ ഇവിടെ കണ്ട മതാമാരോടൊക്കെ ചുറ്റി കളിച്ച് കിടക്കുന്നത് അമ്മയുടെ വിചാരം. നമ്മുടെ ദാരിദ്ര്യാവസ്ഥ നമുക്കല്ലേ അറിയൂ, നാട്ടിലിരിക്കുന്നവരുടെ വിചാരം ഇവിടെ മതാവ് ഒരു ചുമ്മാ നടക്കുന്ന. നമുക്കിതൊക്കെ വലിയ ഒരു ആശ്വാസം. എന്തിനു ചലിക്കാൻ താടി, അങ്ങനെ പോകുന്നു. ദിസ് ഈസ് നോട്ട് യുവർ കസിൻ, റൈറ്റ്? നോ. ദെൻ ഐ വിൽ ടെൽ യു. She is very sexy, man. Yeah, she is my fiance. Then she is not sexy. Huh?
ബസ്സാണെങ്കിൽ അമേരിക്കയിൽ വണ്ടി വാങ്ങിക്കുവാണെങ്കിൽ ഏത് വണ്ടിയാ നല്ലേ? താൻ ഓഡി ടി സീരീസ് നോക്ക, അതാകുമ്പോൾ വി സിക്സ് ആ, നല്ല വണ്ടിയാ. ഓ, അതിപ്പോ ടൊയോട്ട കൊറോളയും വി സിക്സ് അല്ലയോ, അതിലും ആറ് പേർക്ക് ഇരിക്കല്ല. അതെ, ടെക്സാസിൽ നിന്റെ അമ്മാച്ചൻ വിളിച്ചായിരുന്നു. അമ്മാച്ചൻ പറഞ്ഞു വാങ്ങിക്കുവാണെങ്കിൽ ഹോണ്ട സിവിക് അല്ലെങ്കിൽ ടൊയോട്ട കൊറോള വാങ്ങിക്കണമെന്ന്. ഈ അതിലേതാ നല്ല വണ്ടി? ഞാനൊരു കാര്യം ചെയ്യ്, കൊറോളയുടെ വി എയ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, അതിലാകുമ്പോൾ എട്ട് പേർക്ക് ഇരിക്കാം. അമ്മാച്ചനെ വിളിച്ച് നീ ചോദിച്ചാൽ എങ്ങനെ ഉണ്ടെന്ന്? ശരി, അമ്മാച്ചനെ ഒന്ന് വിളിക്കാം എന്തായാലും. ചേട്ടാ, ഈ പോകുമ്പോഴത്തിന് വീണ്ടും വില കൂട്ടിയില്ലേ? ഇല്ലല്ലോ. ഉണ്ടല്ലോ, ഇതിന് ഇന്നലെ 175 ഇപ്പൊ 250. മാഷ, ഇതൊക്കെ കഴിച്ചിട്ട് നമ്മൾ ജീവിക്കണേ? ഇപ്പൊ ആരും വീട്ടിലില്ല. ആ ഗോൾഡ് ഡോർ എടുത്തെ. ആ, ഇന്ത്യ കാർഡ് വേണ്ട, മറ്റേ ഗോൾഡ് ഡോർ എടുക്ക്, അതാ നല്ലത്. അത് തീർന്നു പോയല്ലോ. ആ 8 സെന്റ് ബാക്കില്. ആ, അതന്നെ വേണ്ടാ. ഇതാ പറയണേ, മാഷ്ക്ക് ഒരു ഐഡിയ ഇവിടെ എന്തുടാ നടക്കണേന്ന്. ഒരു കാര്യം ചെയ്യ്, ഞാനൊരു ഇൻവെന്ററി മാനേജ്മെന്റ് ഉണ്ടാക്കി തരാം. ഇൻവെന്ററി മാനേജർ? അടിപൊളി സംഭവമാ, എല്ലാം ഈ കട മൊത്തം കമ്പ്യൂട്ടറിലാക്കി തരാം. അപ്പൊ വെറുതെ കമ്പ്യൂട്ടറിൽ നിന്ന് കുത്തിയാൽ മതി, ഇവിടെ എന്താ നടക്കണേ, എന്ത് പോയി എന്നൊക്കെ അറിയാൻ പറ്റും. ഇപ്പൊ ആ സ്റ്റാക്കിലെ ആ സി ഡി ഒരെണ്ണെടുത്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേട്ടൻ അതിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഇപ്പൊ അറ്റോ തേങ്ങ പറ്റോ, എല്ലാം അവർ പറ്റിക്കും. ഞാൻ ചിന്തിക്കാം. 463. Kush people, being engaged is a very nice feel. Yeah, 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 I can see that. Your face is all shining, little thief. Huh? But how can you marry without knowing the girl? Yeah, what on her? You need at least 1 year to romance. Ab mera dekh. I'm getting married next year. Right. It gives me 1 full year to romance. Right, right. I think it's her. ഹലോ സ്വീറ്റി. എടാ, ജനിക്കുകയാണെങ്കിൽ പഞ്ചാബി തന്നെ ജനിക്കണം. ഇവന്മാർക്ക് ചുമ്മാ താടി മുടിയും വളർത്തി നടന്നാൽ പോരെ? നല്ല മൂടാനായിട്ടുള്ള പെണ്ണുങ്ങളെ കിട്ടാൻ ഇവന്മാർക്ക് ഒരു പ്രശ്നമില്ലെന്ന്. എടാ, ആണുങ്ങളെ കാട്ടി പെണ്ണുങ്ങളുള്ള നാട്ടിലെ കേരളം, അവിടെയാണ് പെണ്ണ് കിട്ടാൻ പാട്. എടാ, നീ നമ്മുടെ മലയാള മനോരമ പത്രത്തിൽ നല്ലൊരു മാട്രിമോണി കൊടുത്തിട്ട് ഒരു പരസ്യം കൊടുക്ക്, ഇല്ലെങ്കിൽ ഇന്റർനെറ്റിൽ തരില്ല ആവശ്യം പോലെ സൈറ്റ്. നീ ഒന്ന് നോക്കടാ, ഒന്ന് പയറ്റി നോക്കല്ലേ. ഹലോ, ഹലോ, മനോരമയല്ലേ? അതെ, ഒരു ആഡ് കൊടുക്കാനാ. എന്താ അതിൻ്റെ റേറ്റ്? ആ, വലുതായിക്കോട്ടെ. കളർ കളർ, അയ്യോ, ചരമക്കോളമല്ല, കല്യാണം കഴിക്കാനാ. യാ 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 യാ, ആയിരം വെബ്സൈറ്റ് വെച്ച്. Ajax, yes, I've worked with it for at least 3 years now. Yeah. What is that? Summer? Hey, it's summer. Summer? Oh, that's Apache's new project, open source. It's spring. It's not a job. 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 Hello? Yes, you were saying summer, right? Yes, yes. Yeah, I know summer. Yes, yes. What? No, you want to go to Switzerland? Everyone goes to Switzerland. Let's try something more exotic. Yeah, more romantic. Ah, Krishna joli boyle na. Cooking ekke correct samayam nadakkunnu. Sambar hocha. Sambar chicken enikku vayya. Ah. Enna matrimonial kaaru vilikkunnu parayunnu. ആരോ ഫോണിൽ ഉമ്മ വെച്ച് കളിയും. എടാ, അതാ സണ്ണി സിംഗ് അവന്റെ പെണ്ണിനോടെല്ലാം പഞ്ചായത്ത് അടിക്കുന്നതായിരിക്കും. നീ ചുമ്മാ ഫോൺ കട്ട് ചെയ്യും. ഉമ്മയായിരുന്നു ആശാനെ. ഇതുപോലത്തെ ഒരു മാഗസീനിൽ മാട്രിമോണിയിൽ കൊടുക്കാൻ എന്താ വഴി? തന്റെ കാര്യം ചെയ്യ്, ആ കവർ പേജിലുള്ള ഒരു ഫോട്ടോ എടുക്ക്. അത് നമുക്ക് അടുത്ത ലക്കത്തി അത്തേപടി അവിടെ തന്നെ കൊടുക്കാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട, മലയാള മനോരമയിൽ കളർ ഫോട്ടോക്ക് അഡ്വർടൈസ്മെന്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്. എൻ്റെ കസിൻ്റെ നമ്പറാണ് കോൺടാക്ട് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. പുള്ളിയെന്നെ ഇപ്പം വിളിക്കും. പിന്നെ ജോലിയുള്ളത് കൊണ്ട് എനിക്ക് പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിൻ്റെ ഇന്റർവ്യൂ കോളോ? ദൈവത്തെ വെറുതെ അവിടെ കിടന്ന് ബഹളം വെക്കരുത്. ഇത് ഓഫീസ് നമ്പർ ആണ്. ഹലോ, ദിസ് ഇസ് ഇൻഫോടെക് സൊല്യൂഷൻസ്, സീനിയർ ഡയറക്ടർ സ്പീക്കിംഗ്. Hey, sweetie. Kaiseo? Ladda, nikki nikki nikki. List eduthirundo nokkatte. Illa illa. Nikki nikki mixer eduthirunda.
അവൻ്റെ ഒരു മിക്സർ. അവിടെ മിക്സർ വാങ്ങിക്കുന്ന കൊള്ളാം, ഒരു ഒറ്റ മിക്സറും നിർത്തിക്കൊള്ളാം. വീട്ടിലാണെങ്കിൽ ജോലിയും കൂലിയില്ലാതെ മൂന്നാലെണ്ണം വന്ന് കിടപ്പുണ്ട്. മെസ്സൊക്കെ ആകെ ബഡ്ജറ്റിലാണ് ഓടുന്നത്, എനിക്കറിയാം എൻ്റെ കഷ്ടം. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ടൊക്കെ ചിലവായിക്കോണം കേട്ടോ. ഞാൻ ഒരു അവലോസം കൊണ്ട് എടുക്കും. സോമേട്ടാ, ഇവിടെ കൂപ്പൺ എടുക്കൂ. ബൈജു നീ